മുൻപ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ നടിയാണ് ഗായത്രി സുരേഷ്. അതിന് പ്രധാന കാരണം വഹിച്ചത് പ്രണവ് മോഹൻലാലിനോട് തനിക്കുണ്ടായ ഇഷ്ടം തുറന്നു പറഞ്ഞതോടുകൂടിയാണ്. ഒരു അഭിമുഖത്തിനിടെയാണ് തനിക്ക് പ്രണവ് മോഹൻലാലിനെ വളരെയധികം ഇഷ്ടമാണെന്നും തൻ്റെ മനസ്സിൽ പ്രണവല്ലാതെ മറ്റൊരാളില്ല എന്ന് ഗായത്രി സുരേഷ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നടത്തിയ പുതിയൊരു അഭിമുഖത്തിലും ഗായത്രി ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയ്ക്ക് പ്രണവിനെ തനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ വാൾപേപ്പർ പ്രണവ് അല്ലെങ്കിൽ പോലും ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയിൽ എനിക്കിപ്പോഴും പ്രണവിനോട് ഇഷ്ടമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധിക കൂടിയാണ്. വളരെ സിനിമാറ്റിക് ആൻഡ് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ആൾ കൂടിയാണ് താൻ. ഒരു അഭിമുഖത്തിൽ സെലിബ്രിറ്റി ക്രഷ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാലിനോടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒറ്റയാളെ ഉള്ളൂ, അത് പ്രണവ് മോഹൻലാലാണ് എന്നാണ്. അതാണ് ഒടുവിൽ വിവാദമായതും പിന്നീട് അത് ട്രോളുകൾക്ക് ഇരയായതും. 21-ാം നൂറ്റാണ്ട് സിനിമയിൽ പ്രണവിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. എല്ലാവരും പ്രണവ് ഒരു ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പോയി പ്രണവിനെ കാണുകയും പ്രണവിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡ് ഷേക്ക് വരെ തന്നിട്ട് പോയ ആളാണ്. അപ്പോഴേക്കും ഷൂട്ടിൻ്റെ സമയമായതുകൊണ്ടാണ് പ്രണവ് പോയത് പോലും. മാത്രമല്ല ഇപ്പോഴും പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും എനിക്കിതേ പറയാനുള്ളൂ, എനിക്കിപ്പോഴും പ്രണവ് മോഹൻലാലിനോട് വലിയധികം ഇഷ്ടമാണെന്നാണ് ഗായത്രി സുരേഷ് ഈ അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ പോലും പറയുന്നത്. എന്നാൽ ഇതിനെതിരെയും കളിയാക്കിക്കൊണ്ടൊക്കെ പലരും കമൻറ്റുമായി വരുന്നുണ്ട്.